ഒന്ന് ദിനവൃത്താന്തം ഒന്നാം അധ്യായം ആദം മുതൽ അബ്രഹാം വരെ ആദം സേത്ത് എനോഷ് കേനാൻ മഹലേൽ യാരെദ് ഹെനോക് മെത്തുസലഹ് ലാമെക് നോഹ ഷേം ഹാം യാഫെത് യാഫത്തിന്റെ പുത്രന്മാർ ഗോമർ മാഗോഗ് മാദായ് യാവാൻ തൂബാൽ മെഷക് തീരാസ് ഗോമറിന്റെ പുത്രന്മാർ അഷ്കെനാസ് ദീഫത് തോഗർമ യാവാന്റെ പുത്രന്മാർ എലീഷ താർഷീഷ് കിത്തിം റോദാനിം ഹാമിന്റെ പുത്രന്മാർ ഖുഷ് ഈജിപ്ത് പുത് കാനാൻ ഖുഷിന്റെ പുത്രന്മാർ സേബ ഹവില സപ്ത റാമ സപ്തെക്ക റാമായുടെ പുത്രന്മാർ ഷെബ ദെദാൻ ഖുഷിന് നിമ്രോദ് എന്നൊരു പുത്രനുണ്ടായി അവൻ പ്രബലനായി ഈജിപ്തിൽ ലൂദീം അനാമിം ലഹാബിം നഫ്തുഹിം പത്രുസിം കസ്ലൂഹിം കഫ്തോറിം എന്നിവർ ജാതരായി കഫ്തോറിം ആണ് ഫിലിസ്തീരുടെ പിതാവ് സീദോൻ കാനാന്റെ ആദ്യജാതനും ഹേത് ദ്വിതീയനും ആയിരുന്നു ജബൂസ്യർ അമോര്യർ ഗിർഗാഷ്യർ ഹിവ്യർ അർക്കിയർ സീനിയർ അർവാദിയർ സെമറിയർ ഹമാത്യർ എന്നിവരും കാനാനിൽ നിന്ന് ഉത്ഭവിച്ചു ഏലാം അഷൂർ അർപക്ഷാദ് ലൂദ് ആരാം ഊസ് ഹൂൽ ഗേതർ മെഷെക് എന്നിവർ ഷേമിന്റെ പുത്രന്മാരാകുന്നു അർപക്ഷാദ് ഷേലാഹിന്റെയും ഷേലാഹ് ഏബറിന്റെയും പിതാവാണ് ഏബറിന് പേലഗ് യോക്താൻ എന്നീ രണ്ടു പുത്രന്മാർ പേലഗിന്റെ കാലത്താണ് ഭൂവാസികൾ വിഭജിക്കപ്പെട്ടത് യോക്താന്റെ പുത്രന്മാർ അൽമോദാദ് ഷേലഫ് ഹസർ മാവത് യറോഹ് ഹദോറാം ഊസാൽ ദിക്ല ഏബാൽ അബിമായേൽ ഷെബ ഓഫിർ ഹവില യോബാബ് ഷേം അർപക്ഷാദ് ഷേലഹ് ഏബർ പേലഗ് റവു സെരൂഖ് നാഹോർ തേരഹ് അബ്രാം എന്ന അബ്രാഹം എന്നിവർ ഷേമിന്റെ വംശപരമ്പരയിൽ പെടുന്നു അബ്രാഹത്തിന്റെ സന്തതികൾ അബ്രാഹത്തിന്റെ പുത്രന്മാർ ഇസഹാക്കും ഇസ്മായേലും അവരുടെ വംശപരമ്പര ഇസ്മായേലിന്റെ ആദ്യജാതൻ നെബായോത് കേദാർ അദ്ബേൽ മിബ്സാം മിഷ്മ ഭൂമ മാസ ഹദാദ് തേമ യത്തൂർ നഫിഷ് കേദമ ഇവരും ഇസ്മായിലിന്റെ സന്തതികളാണ് അബ്രാഹത്തിന് ഉപനാരിയായ കിത്തൂറായിൽ ജനിച്ച പുത്രന്മാർ സിമ്രാൻ യോക്ഷാൻ മെദാൻ മിദിയാൻ ഇഷ്ബാക് ഷുവാഹ് യോക്ഷാന്റെ പുത്രന്മാർ ഷെബ ദെദാൻ മിദിയാന്റെ പുത്രന്മാർ ഏഫ ഏഫർ ഹനോക് അബീദ എൽദ ഇവർ കിത്തൂറായിയുടെ വംശത്തിൽപ്പെടുന്നു അബ്രാഹം ഇസഹാക്കിന്റെ പിതാവാണ് ഇസഹാക്കിന്റെ പുത്രന്മാർ ഏസാവ് ഇസ്രായേൽ ഏസാവിന്റെ പുത്രന്മാർ എലിഫാസ് റവുവേൽ യവൂഷ് യാലാം കോറഹ് എലിഫാസിന്റെ പുത്രന്മാർ തേമാൻ ഓമാർ സെഫി ഗതാം കെനസ് തിംന അമലേക് റവുവേലിന്റെ പുത്രന്മാർ നഹത് സേറഹ് ഷമ്മ മിസ സേയറിന്റെ പുത്രന്മാർ ലോഥാൻ ശോബാൽ സിബയോൻ ആന ദീഷോൻ ഏസർ ദീഷാൻ ലോഥാന്റെ പുത്രന്മാർ ഹോറി ഹോമാം ലോഥാന്റെ സഹോദരിയാണ് തിംന ഷോബാലിന്റെ പുത്രന്മാർ അലിയാൻ മനഹത് ഏബാൽ ഷെഫി ഓനാം സിബയോന്റെ പുത്രന്മാർ അയ്യ ആന ആനായുടെ പുത്രനാണ് ദീഷോൻ ദീഷോന്റെ പുത്രന്മാർ ഹംറാൻ എഷ്ബാൻ ഇത്രാൻ കെറാൻ ഏസറിന്റെ പുത്രന്മാർ ബിൽഹാൻ സാവാൻ യാഖാൻ ദീഷാന്റെ പുത്രന്മാർ ഊസ് ആരാൻ ഇസ്രായേലിൽ രാജഭരണം തുടങ്ങുന്നതിന് മുൻപ് ഏദോമിൽ വാണ രാജാക്കന്മാർ ബയോറിന്റെ മകൻ ബേല ഇവൻ ദിൻഹാബ പട്ടണക്കാരനായിരുന്നു ബേലായുടെ മരണത്തിന് ശേഷം ബൊസ്രാക്കാരനായ സേറഹിന്റെ മകൻ യോബാബ് ഭരണമേറ്റു യോബാബ് മരിച്ചപ്പോൾ തേമാൻ വംശജരുടെ നാട്ടിൽ നിന്നുള്ള ഹൂഷാം രാജാവായി ഹൂഷാമിന്റെ മരണത്തിന് ശേഷം ബദാദിന്റെ പുത്രൻ ഹദാദ് ഭരണമേറ്റു അവിത് പട്ടണക്കാരനായ ഇവൻ മൊവാബ് ദേശത്ത് വെച്ച് മിദിയാനെ തോൽപ്പിച്ചു ഹദാദിനു ശേഷം മസറേക്കാക്കാരൻ സമല രാജാവായി സമലായ്ക്കു ശേഷം യുഫ്രട്ടീസ് തീരപ്രദേശമായ റഹോബോത്ത് പട്ടണത്തിൽ നിന്നുള്ള സാവൂൾ ഭരണമേറ്റു സാവൂൾ മരിച്ചപ്പോൾ അക്ബോറിന്റെ മകൻ ബാൽഹനാൻ രാജാവായി ബാൽഹനാൻ മരിച്ചപ്പോൾ പായ് പട്ടണത്തിൽ നിന്നുള്ള ഹദാദ് രാജാവായി മെസഹാബിന്റെ പൗത്രിയും മാത്രദിന്റെ പുത്രിയുമായ മെഹത്താബെൽ ആയിരുന്നു അവന്റെ ഭാര്യ ഹദാദിന്റെ മരണത്തിന് ശേഷം ഏദോമിൽ വാണ പ്രമുഖന്മാർ തിംന അലിയ യഥേത് ഒഹോലിബാമ ഏല പിനോൻ കെനസ് തേമാൻ മിപ്സാർ മഗ്ദിയേൽ ഈറാം
ഇവർ ഏദോമിലെ പ്രമുഖരായിരുന്നു. ഒന്ന് ദിനവൃത്താന്തം രണ്ടാം അധ്യായം. യൂദായുടെ സന്തതികൾ. ഇസ്രായേലിന്റെ പുത്രന്മാർ റൂബൻ, ഷിമയോൻ, ലേവി, യൂദ, ഇസാക്കർ, സെബലൂൺ, ദാൻ, ജോസഫ്, ബഞ്ചമിൻ, നഫ്താലി, ഗാദ്, ആഷേർ. യൂദായുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ഷേലഹ്. ഇവരുടെ മാതാവ് കാനാൻകാരിയായ ബച്ചുവ ആയിരുന്നു. യൂദായുടെ ആദ്യജാതനായ ഏർ കർത്താവിന്റെ ദൃഷ്ടിയിൽ ദുഷ്ടനായിരുന്നതിനാൽ അവിടുന്ന് അവനെ നിഹനിച്ചു. മരുമകളായ താമാറിന് പേരസ്, സേറഹ് എന്നീ രണ്ട് പുത്രന്മാർ ജനിച്ചു. അങ്ങനെ യൂദായുടെ പുത്രന്മാർ ആകെ അഞ്ചു പേർ. പേരസിന്റെ പുത്രന്മാർ ഹെസ്രോൻ, ഹാമൂൽ. സേറഹിന് സിമ്രി, ഏതാൻ, ഹേമാൻ, കൽക്കോൽ, ദാര എന്നീ അഞ്ചു പുത്രന്മാർ. അർപ്പിതവസ്തു അപഹരിച്ചെടുത്ത് ഇസ്രായേലിൽ തിന്മ വരുത്തിയ ആഘാർ കർമ്മിയുടെ പുത്രനാണ്. ഏതാന്റെ പുത്രനാണ് അസറിയ. ഹെസ്രോന്റെ പുത്രന്മാർ യെറഹമേൽ, റാം, കെലുബായ്. റാം അമിനാദാബിന്റെയും അമിനാദാബ് യൂദാ ഗോത്രത്തിന്റെ നേതാവായ നഹശോന്റെയും പിതാവാണ്. നഹശോൻ സൽമയുടെയും സൽമ ബോവാസിന്റെയും ബോവാസ് ഓബദിന്റെയും ഓബദ് ജസ്സെയുടെയും പിതാവാണ്. ജസ്സെയുടെ പുത്രന്മാർ പ്രായക്രമത്തിൽ എലിയാബ്, അമിനാദാബ്, ഷിമ്മ, നതനേൽ, റദ്ദായ്, ഓസം, ദാവീദ്. സെറുയായും അബിഗായിലും ഇവരുടെ സഹോദരിമാരായിരുന്നു. സെറുയായുടെ മൂന്ന് പുത്രന്മാർ അബിഷായ്, യോവാബ്, അസഹേൽ. അബിഗായിലിന് അമാസ എന്നൊരു പുത്രനുണ്ടായി. ഇസ്മായിലിനായ യതേറായിരുന്നു അവന്റെ പിതാവ്. ഹെസ്രോന്റെ മകനായ കാലബിന് ഭാര്യയായ അസൂബായിൽ യറിയോത്ത് ജനിച്ചു. അവളുടെ പുത്രന്മാർ യേഷർ, ഷോബാബ്, അർദോൻ. അസൂബായുടെ മരണത്തിന് ശേഷം കാലബ് എഫ്രാത്തിനെ വിവാഹം ചെയ്തു. അവളിൽ ഹൂർ ജനിച്ചു. ഹൂർ ഊറിയുടെയും ഊറി ബസാലേലിന്റെയും പിതാവായി. ഹെസ്രോൻ അറുപതാം വയസ്സിൽ ഗിലിയാദിന്റെ പിതാവായ മാഖീറിന്റെ മകളെ വിവാഹം ചെയ്തു. അവളിൽ നിന്ന് സെഗൂബ് ജനിച്ചു. സെഗൂബിന് യായിർ എന്നൊരു പുത്രൻ ജനിച്ചു. യായിറിന് ഗിലിയാദിൽ 23 നഗരങ്ങളുണ്ടായിരുന്നു. ഹാവൂത്തും കെനാത്തും അതിന്റെ ഗ്രാമങ്ങളും ഉൾപ്പെടെ 60 പട്ടണങ്ങൾ ഗഷൂറും ആരാമും പിടിച്ചെടുത്തു. ഇവരെല്ലാവരും ഗിലിയാദിന്റെ പിതാവായ മാഖീറിന്റെ വംശത്തിൽപ്പെടുന്നു. ഹെസ്രോന്റെ മരണത്തിന് ശേഷം കാലബ് പിതാവിന്റെ വിധവയായ എഫ്രാത്തായെ പ്രാപിച്ചു. അവളിൽ അവന് ആഷ്ഹൂർ ജനിച്ചു. ആഷ്ഹൂർ തെക്കോവായുടെ പിതാവാണ്. ഹെസ്രോന്റെ ആദ്യജാതനായ യെറഹ്മേലിന്റെ പുത്രന്മാർ ആദ്യജാതനായ റാമും ബൂന, ഓരൻ, ഓസെം, അഹിയ എന്നിവരും. യെറഹ്മേലിന് അതാറ എന്ന് വേറൊരു ഭാര്യയുണ്ടായിരുന്നു. ഓനാം ജനിച്ചത് അവളിൽ നിന്നാണ്. യെറഹ്മേലിന്റെ ആദ്യജാതനായ റാമിന്റെ പുത്രന്മാർ മാസ്, യാമിൻ, എക്കർ. ഓനാമിന്റെ പുത്രന്മാർ ഷമ്മായ്, യാദ. ഷമ്മായുടെ പുത്രന്മാർ നാദാബ്, അബിഷൂർ. അബിഷൂറിന്റെ ഭാര്യ അബിഹായിൽ. അവളിൽ അബ്ഹാൻ, മോലദ് എന്നിവർ ജനിച്ചു. നാദാമിന്റെ പുത്രന്മാർ സേലദ്, അഫായിം. സേലദ് മക്കളില്ലാതെ മരിച്ചു. അഫായിമിന്റെ പുത്രനാണ് യിഷി. യിഷിയുടെ പുത്രൻ ഷേഷാൻ. ഷേഷാന്റെ പുത്രൻ അഹലായ്. ഷമ്മായുടെ സഹോദരൻ യാദായുടെ പുത്രന്മാർ യഥർ, ജോനാഥാൻ. യഥർ മക്കളില്ലാതെ മരിച്ചു. ജോനാഥാന്റെ പുത്രന്മാർ പേലത്ത്, സാസ. ഇവർ യെറഹ്മേലിന്റെ വംശത്തിൽപ്പെടുന്നു. ഷേഷാന് പുത്രിമാരേ ഉണ്ടായിരുന്നുള്ളൂ. അവന് ഈജിപ്തുകാരനായ യർഹ എന്ന ഒരു ദാസനുണ്ടായിരുന്നു. ഷേഷാൻ തന്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുത്തു. അവൾക്ക് അത്തായി എന്നൊരു പുത്രൻ ജനിച്ചു. അത്തായി നാഥാന്റെയും നാഥാൻ സാബാദിന്റെയും പിതാവാകുന്നു. സാബാദിന് എഫ്ലാലും എഫ്ലാലിന് ഓബദും ജനിച്ചു. ഓബദ് യേഹുവിന്റെയും യേഹു അസറിയായുടെയും പിതാവാണ്. അസറിയായ്ക്ക് ഹേലസും ഹേലസിന് എലയാസായും ജനിച്ചു. എലയാസ സിസ്മായുടെയും സിസ്മായ് ഷല്ലൂമിന്റെയും പിതാവാണ്. ഷല്ലുമിന് യക്കാമിയായും യക്കാമിയായ്ക്ക് എലീഷാമായും ജനിച്ചു. യെറഹ്മേലിന്റെ സഹോദരനായ കാലബിന്റെ ആദ്യജാതനും സീഫിന്റെ പിതാവുമാണ് മരേഷ. മരേഷായുടെ പുത്രൻ ഹെബ്രോൻ. ഹെബ്രോണിന്റെ പുത്രന്മാർ കോറഹ്, തപ്പുവ, റക്കേം, ഷേമ. ഷേമ റാഹാമിന്റെയും അവൻ യോർക്കയാമിന്റെയും പിതാവാണ്. റക്കേം ഷമ്മായുടെ പിതാവ്. ഷമ്മായുടെ പുത്രൻ മാവോൻ. മാവോന്റെ പുത്രൻ ബത്സൂർ.
ഹാരാൻ, മോസ, ഗാസേസ് എന്നിവർ കാലബന് ഉപനാരിയായ ഏഫായിൽ ജനിച്ചു. ഗാസേസിന്റെ പിതാവാണ് ഹാരാൻ. യഹദായിയുടെ പുത്രന്മാർ രേഖം, യോഥാം, ഗേഷാൻ, പേലത്ത്, ഏഫ, ഷാഫ്. മാക്ക എന്ന ഉപനാരിയിൽ കാലബന് ഷേബർ, തിർഹാന എന്നിവർ ജനിച്ചു. മദ്മാനായുടെ പിതാവായ ഷാഫ്, മഗ്ബേനായുടെയും ഗിബയായുടെയും പിതാവായ ഷേവ എന്നിവരും മാകായിൽ ജനിച്ചു. കാലബിന്റെ പുത്രിയാണ് അക്സ. ഇവർ കാലബിന്റെ വംശപരമ്പരയിൽപ്പെടുന്നു. എഫ്രാത്തിന്റെ ആദ്യജാതനായ ഹൂറിന്റെ പുത്രന്മാർ കിരിയാത്ത് യെയാറിമിന്റെ പിതാവ് ശോബാൽ, ബെദലഹേമിന്റെ പിതാവ് സൽമ, ബേത് ഗാദറിന്റെ പിതാവ് ഹാരെഫ്, അർദ്ധമെനുഹോത്യർ, ഹരോവേ എന്നിവർ കിരിയാത്ത് യെയാറിമിന്റെ പിതാവായ ശോബാലിന്റെ വംശത്തിൽപ്പെടുന്നു. കിരിയാത്ത് യെയാറിമിന്റെ കുലങ്ങൾ ഇത്യർ, പുത്യർ, ഷുമാത്യർ, മിഷ്രായർ. ഇവരിൽ നിന്ന് സൊറാത്യരും എഷ്താവോലിരും ഉത്ഭവിച്ചു. ബേദലഹേം നെത്തോഫാത്യർ, അത്രോത് ബത് യോവാബ്, അർദ്ധമനഹാത്യർ, സോറിയർ എന്നിവർ സൽമാ വംശജരാണ്. യാബസിൽ വസിച്ചിരുന്ന നിയമജ്ഞ കുലങ്ങൾ തിരാത്യർ, ഷിമയാത്യർ, സുക്കാത്യർ. രേഖാബ് കുടുംബത്തിന്റെ പിതാവായ ഹാമാത്തിൽ നിന്ന് ഉത്ഭവിച്ച കേന്യരാണ് ഇവർ. ഒന്ന് ദിനവൃത്താന്തം, മൂന്നാം അധ്യായം. ദാവീദിന്റെ സന്തതികൾ. ഹെബ്രോണിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാർ. ആദ്യജാതൻ അംനോൻ, ജസ്രേൽക്കാരി അഹിനോവാമിൽ ജനിച്ചു. രണ്ടാമൻ ദാനിയേൽ, കാർമൽക്കാരി അബിഗായലിൽ ജനിച്ചു. മൂന്നാമൻ അബ്സലോം, ഗഷൂർ രാജാവായ തൽമായിയുടെ മകൾ മാഖായിൽ ജനിച്ചു. നാലാമൻ അദോനിയ, ഹഗ്ഗീത്തിൽ ജനിച്ചു. അഞ്ചാമൻ ഷഫാത്തിയ, അബിത്താലിൽ ജനിച്ചു. ഭാര്യ എഗ്ലായിൽ ആറാമൻ ഇത്രയാം ജനിച്ചു. ഹെബ്രോണിലെ ഏഴര വർഷത്തെ ഭരണത്തിനിടയിൽ ദാവീദിന് ഈ ആറു പുത്രന്മാർ ജനിച്ചു. അവൻ ജെറുസലേമിൽ 33 വർഷം ഭരിച്ചു. അവിടെ വെച്ച് അവന് ജനിച്ച പുത്രന്മാർ ഷിമയ, ശോബാബ്, നാഥാൻ, സോളമൻ എന്നീ നാലുപേർ. അമ്മിയേലിന്റെ മകളായ ബച്ചുവ ആണ് അവരുടെ അമ്മ. ഇബ്ഹാർ, എലിഷാമ, എലിഫെലത്ത്, നോഗ, നേഫഗ്, യാഫിയ, എലിഷാമ, എലിയാദ, എലിഫേലത്ത് ഇങ്ങനെ 9 പേർ. ഉപനാരികളിൽ ജനിച്ചവരെ കൂടാതെ ദാവീദിനുണ്ടായ പുത്രന്മാരാണിവർ. അവർക്ക് താമാർ എന്നൊരു സഹോദരിയുണ്ടായിരുന്നു. സോളമന്റെ സന്തതികൾ തലമുറക്രമത്തിൽ റഹോബോവാം, അബിയ, ആസ, യഹോഷാഫാദ്, യോറാം, അഹസിയ, യോവാഷ്, അമസിയ, അസറിയ, യോഥാം, ആഹാസ്, ഹെസക്കിയ, മനാസെ, ആമോൺ, ജോസിയ. ജോസിയായുടെ പുത്രന്മാർ ആദ്യജാതൻ യോഹനാൻ, രണ്ടാമൻ യഹോയാക്കിം, മൂന്നാമൻ സെദക്കിയ, നാലാമൻ ഷല്ലും. യഹോയാക്കിമിന്റെ മകൻ യക്കോണിയ, അവന്റെ മകൻ സെദക്കിയ. വിപ്രവാസിയായ യക്കോണിയായുടെ പുത്രന്മാർ ഷെലാത്തിയേൽ, മൽക്കീറാം, പെദായ, സെനാസർ, യക്കാമിയ, ഹോഷാമ, നെദബിയ. പെദായായുടെ പുത്രന്മാർ സെറുബാബേൽ, ഷിമെയി, മെഷുല്ലാം, ഹനാനിയ എന്നിവർ സെറുബാബേലിന്റെ പുത്രന്മാരാണ്. ഷലോമിത് അവരുടെ സഹോദരി. ഹഷൂബ, ഓഹൽ, ബരഖിയ, ഹസാദിയ, യഷബ, ഹെസദ് എന്നീ അഞ്ച് പുത്രന്മാർ കൂടി അവനുണ്ടായി. ഹനനിയായുടെ പുത്രന്മാർ പെലത്തിയ, ഏഷയ്യ, ഏഷയ്യായുടെ പുത്രൻ റഫായ, റഫായായുടെ പുത്രൻ അർനാൻ, അർനാന്റെ പുത്രൻ ഒബാദിയ, ഒബാദിയായുടെ പുത്രൻ ഷെക്കാനിയ, ഷെക്കാനിയായുടെ പുത്രൻ ഷെമായ, ഷെമായായുടെ പുത്രന്മാർ ഹത്തൂഷ്, ഇഗാൽ, ബറിയ, നെയാറിയ, ഷഫാദ്. ഷെക്കാനിയായിക്ക് ആകെ ആറുപേർ. നെയാറിയായുടെ പുത്രന്മാർ എലിയോവേനായ്, ഹിസ്കിയ, അസ്രിക്കാം, ഇങ്ങനെ 3 പേർ. എലിയോവേനായുടെ പുത്രന്മാർ ഹോദാവിയ, എലിയാഷീബ്, പെലായ, അക്കൂബ്, യോഹനാൻ, ദലായ, അനാനി, ഇങ്ങനെ 7 പേർ. ഒന്ന് ദിനവൃത്താന്തം, നാലാം അധ്യായം. യൂദായുടെ മറ്റു സന്തതികൾ. യൂദായുടെ മറ്റു പുത്രന്മാർ പേരസ്, ഹെസ്രോൻ, കർമി, ഹൂർ, ശോബാൽ. ശോബാലിന്റെ പുത്രൻ റയായ യാഹാത്തിന്റെ പിതാവാണ്. യാഹാത്തിന്റെ പുത്രന്മാർ അഹുമായ്, ലാഹാദ്. ഇവരാണ് സൊറാത്യ കുടുംബങ്ങൾ. ഏഥാമിന്റെ പുത്രന്മാർ യസ്രേൽ, ഇഷ്മ,
ഇദ്ബാഷ്, ഹസ്സിലിൽ പോനി ഇവരുടെ സഹോദരി, ഗദോറിന്റെ പിതാവ് പെനുവേൽ, ഹൂഷായുടെ പിതാവ് ഏസർ, ബെദലഹേമിന്റെ പിതാവായ എഫ്രാത്തായുടെ ആദ്യജാതൻ ഹൂറിന്റെ പുത്രന്മാരാണ് ഇവർ. തെക്കോവായുടെ പിതാവായ അഷൂറിന് ഹേല, നാര എന്ന് രണ്ടു ഭാര്യമാർ ഉണ്ടായിരുന്നു. നാരായിൽ അവന് അഹൂസാം, ഹേഫർ, തെമേനി, ആഹഷ്താരി എന്നിവർ ജനിച്ചു. ഹേലായിൽ സേരത്ത്, ഇസ്ഹാർ, എത്നാൻ എന്നിവരും ജനിച്ചു. ആനൂബ്, സുബേബ എന്നിവരും ഹാരൂമിന്റെ മകനായ അഹർഹേലിന്റെ കുടുംബങ്ങളും കോസിന്റെ സന്തതികളാണ്. യാബെസ് അവന്റെ സഹോദരന്മാരെക്കാൾ ബഹുമാനിനായിരുന്നു. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്നു പറഞ്ഞ് അവന്റെ അമ്മ അവനെ യാബെസ് എന്ന് വിളിച്ചു. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഷൂഹായുടെ സഹോദരനായ കെലൂബ് മെഹീറിന്റെ പിതാവും മെഹീർ എഷ്തോന്റെ പിതാവുമാണ്. എഷ്തോന്റെ പുത്രന്മാർ ബത്രാഫ, പാസേയാഹ്, ഈർനഹാഷിന്റെ പിതാവായ തെഹിന്ന, ഇവർ രേഖാ നിവാസികളാണ്. കെനസിന്റെ പുത്രന്മാർ ഒത്തിനിയേൽ, സെറായ. ഒത്തിനിയേലിന്റെ പുത്രന്മാർ ഹത്തത്, മെയോനോതായ്. മെയോനോതായ് ഓഫ്രായുടെ പിതാവ്. യോവാബിന്റെ പിതാവാണ് സെറായ. കരകൗശല വേലക്കാരാകയാൽ ഗഹർഷിം എന്ന് അറിയപ്പെട്ടിരുന്നവരുടെ പിതാവാണ് യോവാബ്. യഫുനയുടെ മകനായ കാലബിന് ഈരു, ഏല, നാം എന്നിവരും ഏലായ്ക്ക് കെനസും ജനിച്ചു. യഹലലേലിന്റെ പുത്രന്മാർ സിഫ്, സീഫ, തിറിയ, അസറേൽ. എസ്രായുടെ പുത്രന്മാർ യഥർ, മേരദ്, ഏഫർ, യാലോൺ. മേരദ് ഫറവോയുടെ മകളായ ബിത്തിയായെ വിവാഹം ചെയ്തു. അവളിൽ മിരിയാം, ഷമ്മായി, എഷ്തെമോവായുടെ പിതാവായ ഇഷ്ബ എന്നിവർ ജനിച്ചു. യൂദാ ഗോത്രജയായ ഒരു ഭാര്യയും മേരദിനുണ്ടായിരുന്നു. ഇവൾ ഗദോറിന്റെ പിതാവായ യേരദ്, സോക്കോയുടെ പിതാവായ ഹെബർ, സനോഹയുടെ പിതാവായ യഖുതിയേൽ എന്നിവരുടെ മാതാവാണ്. നഹമിന്റെ സഹോദരിയെ ഹോദിയ വിവാഹം ചെയ്തു. ഗർമ്യനായ കെലിയായുടെ പിതാക്കന്മാരും മാഖാത്യനായ എഷ്തമോവായും ഇവളുടെ പുത്രന്മാരാണ്. ഷിമോന്റെ പുത്രന്മാർ അംനോൻ, റിന്ന, ബൻഹാനാൻ, തീലോൻ. ഈഷിയുടെ പുത്രന്മാർ സോഹെത്, ബൻസോഹെത്. യൂദായുടെ മകൻ ഷേലായുടെ സന്തതികൾ ലേഖായുടെ പിതാവായ ഏർ, മരീഷായുടെ പിതാവായ ലാദ, ബേത് അഷ്ബേയായിലെ നെയ്ത്തുപണിക്കാരുടെ കുടുംബങ്ങൾ, യോഖീം, കോസേബ നിവാസികൾ. യോവാഷ് മൊവാബ് ഭരിക്കുകയും പിന്നീട് ലഹമിലേക്ക് തിരിച്ചുപോവുകയും ചെയ്ത സാറാഫ്. ഈ രേഖകൾ പുരാതനമാണ്. ഇവർ നെതായും, ഗദറ എന്നീ ദേശങ്ങളിൽ വസിച്ചിരുന്ന കുശവന്മാരാണ്. അവർ രാജാവിന് വേണ്ടി ജോലി ചെയ്ത് അവിടെ പാർത്തു. ഷിമയോന്റെ സന്തതികൾ. ഷിമയോന്റെ പുത്രന്മാർ നെമുവേൽ, യാമിൻ, യാരീബ്, സേരഹ്, സാവൂൾ. സാവൂളിന്റെ പുത്രൻ ഷല്ലും, അവന്റെ പുത്രൻ മിപ്സാം, അവന്റെ പുത്രൻ മിഷ്മ, മിഷ്മായുടെ പുത്രൻ ഹമുവേൽ, അവന്റെ പുത്രൻ സക്കൂർ, അവന്റെ പുത്രൻ ഷിമേയി. ഷിമേയിക്ക് 16 പുത്രന്മാരും 6 പുത്രികളും ഉണ്ടായിരുന്നു. എന്നാൽ അവന്റെ സഹോദരന്മാർക്ക് അധികം മക്കൾ ഇല്ലായിരുന്നു. യൂദാ ഗോത്രജരെ പോലെ അവർ വർദ്ധിച്ചു പെരുകിയതുമില്ല. അവർ ബേർഷബ, മൊലാദ, ഹസാർ ഷുവാൽ, ബിൽഹ, ഏസം, തോലാദ്, ബത്തുവേൽ, ഹോർമ, സിക്ലാഹ്, ബേത് മർക്കാബോത്, ഹസർ സൂസീം, ബേത് ബിരി, ഷാറായിം എന്നിവിടങ്ങളിൽ വസിച്ചു. ഇവ ദാവീദിന്റെ ഭരണകാലം വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു. ഏഥാം, അയിൻ, റിമ്മോൻ, തോഖെൻ, ആഷാൻ എന്നീ 5 പട്ടണങ്ങളും ബാൽ വരെ അവയോട് ചേർന്ന ഗ്രാമങ്ങളും അവരുടേതായിരുന്നു. അവരുടെ വാസസ്ഥലങ്ങളെക്കുറിച്ചും വംശാവലിയെക്കുറിച്ചും അവർ സൂക്ഷിച്ചിരുന്ന രേഖകളാണിവ. മെഷോബാബ്, യംലേക്, അമസിയായുടെ മകൻ യോഷ, ജോയേൽ, അസിയേലിന്റെ പുത്രനായ സെറായായുടെ പുത്രൻ, യോഷിബായായുടെ പുത്രൻ യേഹു, എലിയോവേനായ്, യക്കോബ, യഷോഹിയ, അസായ, അദിയേൽ, യെസിമിയേൽ, ബനായ, അല്ലോന്റെ പുത്രനായ ഷിഫിയുടെ പുത്രൻ സീസ. അല്ലോൻ യദായായുടെയും യദായ ഷിമ്രേയിയുടെയും ഷിമ്രി ഷെമായയുടെയും പുത്രനാണ്.
ഇവർ തങ്ങളുടെ കുലങ്ങൾക്ക് നേതാക്കന്മാരായിരുന്നു. അവരുടെ പിതൃഭവനങ്ങൾ വർദ്ധിച്ചു പെരുകി. ആട്ടിൻപറ്റങ്ങൾക്ക് മേച്ചൽ സ്ഥലങ്ങൾ അന്വേഷിച്ച് അവർ താഴ്വരയുടെ കിഴക്ക് ഗേദോറിന്റെ കവാടം വരെയെത്തി. അവിടെ അവർ സമൃദ്ധമായ മേച്ചൽ സ്ഥലങ്ങൾ കണ്ടെത്തി. ദേശം വിസ്തൃതവും സ്വസ്ഥവും സമാധാനപൂർണവും ആയിരുന്നു. അവിടുത്തെ പൂർവനിവാസികൾ ഹാം വംശജരായിരുന്നു. മേൽപ്പറഞ്ഞവർ യൂദാ രാജാവായ ഹെസക്കിയായുടെ കാലത്ത് ഗേദോറിനെ ആക്രമിച്ച് അവിടെ വസിച്ചിരുന്ന മെയൂനിരെയും അവരുടെ കൂടാരങ്ങളെയും നിശേഷം നശിപ്പിച്ചു. കന്നുകാലികൾക്ക് മേച്ചൽ സ്ഥലങ്ങൾ കണ്ടെത്തിയതിനാൽ അവർ അവിടെ വാസമുറപ്പിച്ചു. ഇഷിയുടെ പുത്രന്മാരായ പെലാത്തിയ, നെയാറിയ, റഫായ, ഉസിയേൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഷിമിയോൻ ഗോത്രത്തിൽപ്പെട്ട അഞ്ചു പേർ സേർ മലമ്പ്രദേശത്തേക്ക് ചെന്നു. അവിടെ അവശേഷിച്ചിരുന്ന അമലേക്കരെ സംഹരിച്ച് അവർ അവിടെ താമസിച്ചു. ഇന്നും അവർ അവിടെ പാർക്കുന്നു.